കൂട്ടായ്മയുടെ കണ്ടീനറാണ് പത്മകുമാർ സാറ് വൈസ് ചെയർമാൻ ചെയർപേഴ്സണാണ് ജയകുമാരി അമ്മ ഉള്ള മൂന്ന് പേരും ഈ കൂട്ടായ്മയുടെ ഒരു അഭ്യർത്ഥന ഇപ്പൊ ജനങ്ങളിലെത്തിക്കുന്നതിനും ആ സംഘത്തിൽ നടന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം തേടി അഭ്യർത്ഥിച്ചു വന്നിട്ടുള്ളതാണ്. ആ സംഘത്തിലെ ഞങ്ങൾ കുറച്ചു പേര് ഞങ്ങളുടെ സമ്പാദ്യം ജീവിതകാല സമ്പാദ്യം ഞങ്ങളൊക്കെ മിക്കവാറും എല്ലാവരും പെൻഷനേഴ്സാണ്. ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ മുഴുവനും ആ പല റിലേഷന്റെ പേരിൽ പല ബന്ധത്തിന്റെ പേരിലാണ് ആ സംഘ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 6-7 മാസക്കാലമായി ആ സംഘത്തിൽ ഞങ്ങൾ മരുന്ന് വാങ്ങുന്നതിന് ആവശ്യത്തിന് ആശുപത്രി ആവശ്യത്തിന് പിള്ളേരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഒക്കെ പലിശ എടുക്കാൻ ചെന്നപ്പോഴാണ് ആ സംഘത്തിൽ പലിശ പോലും തരാൻ നിവൃത്തിയില്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതായിട്ട് അവർ പറഞ്ഞത്. അതിന്റെ പേരിൽ ഞങ്ങൾ പല പരാതികളും സഹകരണ വകുപ്പിൽ മുഴുവൻ നിർത്തും. രജിസ്ട്രാർ തൊട്ട് അങ്ങനെ ഏറ്റവും അസിസ്റ്റന്റ് രജിസ്ട്രാറുള്ള അവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ DGP മുതലും താഴെ തലം അരിവിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ വരെ ഞങ്ങൾ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തു. ഒരിടത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വളരെയധികം ഖേദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇപ്പം ആത്മഹത്യയുടെ മുനമ്പിലാണ്. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കിട്ടുന്നത്. വീട്ടിലെ പ്രശ്നങ്ങളുണ്ട്, ചികിത്സയ്ക്ക് നിവർത്തിയില്ല, പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് നിവർത്തിയില്ല. ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കിട്ടുന്നത്. അതിനിടയിലാണ് ഞങ്ങളൊരു കൂട്ടായ്മ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അത് 200-ഓളം പേരുടെ നിക്ഷേപകരായിട്ടുള്ള ഒരു വാട്സാപ്പ് കൂട്ടായ്മ നോക്കുന്നുണ്ട്. ആ കൂട്ടായ്മയുടെ നിർദ്ദേശപ്രകാരമാണ്, അഭ്യർത്ഥന പ്രകാരമാണ് നിങ്ങളുടെ സഹായം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിവിടെ വന്നിട്ടുള്ളത്. സഹകരണ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വളരെയേറെ അനാസ്ഥ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമതായി ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായിരുന്ന കഴിഞ്ഞ 20-ാം തീയതി ആത്മഹത്യ ചെയ്ത ശ്രീ മോഹനകുമാർ, അദ്ദേഹം ഒരേ സ്ഥാപനത്തിന്റെ ഒരേ സ്വഭാവമുള്ള രണ്ട് സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതും ഒരേ AR കീഴിൽ, ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാറിന്റെ കീഴിൽ, അപ്പുറം ഇപ്പുറമുള്ള രണ്ട് സംഘങ്ങളിൽ, ഒരേ സ്വഭാവമുള്ള രണ്ട് സംഘങ്ങളിൽ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു എന്നുള്ളത് തന്നെ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന് കണ്ടെത്തി കൊടുത്തു എന്നുള്ളതിന് തെളിവാണ്. ഈ ആളുകൾക്ക് പൈസ കിട്ടാതെ വന്ന ഒരു സാഹചര്യത്തിൽ, പലിശ പോലും ലഭിക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ വെള്ളം താക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ചലിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഒരു ടീം ഇൻസ്പെക്ഷൻ അവിടെ നടത്തി. അതിന്റെ റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് സെക്ഷൻ 65 അനുസരിച്ച് ഒരു FIR ഉത്തരവിട്ടതും അതനുസരിച്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അന്വേഷണ റിപ്പോർട്ട് കണ്ടതോടുകൂടി ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നിരിക്കുകയാണ്. അവരെ പരിതാപകരമായ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ വിവരങ്ങൾ നിങ്ങളോട് നമുക്ക് സംസാരിക്കാനുള്ളത്. ആ അന്വേഷണ റിപ്പോർട്ട് സംഘം നൽകി വരുന്ന ബിനാമി ലോണുകളെ സംബന്ധിച്ച്, ഒരേ വസ്തു ഈടുവച്ച് അനേകം വായ്പകൾ നൽകിയതിനെ സംബന്ധിച്ച്, സംഘത്തിൽ പണയം വച്ചിരുന്ന സ്വർണ്ണപ്പണ്ടം മറിച്ച് വേറെ സംഘങ്ങളിൽ അടിച്ചുകൊണ്ടുപോയി പണയം വെച്ചതിനെ സംബന്ധിച്ച്, കോറമില്ലാതെ ഭരണസമിതി കൂടി തീരുമാനങ്ങളെടുക്കുകയും ആൾക്കാരെ നിയമിക്കുകയും നിയമിച്ചതുമായിട്ടുള്ള അത് സംബന്ധിച്ച്, അതുപോലെ തന്നെ സ്പെഷ്യൽ MDSഉം MDS ലോണുകളും ഒക്കെ യാതൊരു നിയമപ്രാബല്യവും ഇല്ലാതെ, ഒരു ഉത്തരവും ഇല്ലാതെ തന്നെ തുടങ്ങി കോടിക്കണക്കിന് രൂപ ആ രീതിയിൽ വെട്ടിച്ചതിനെ സംബന്ധിച്ച്, ആഡിറ്റ് 2018-19 ആഡിറ്റ് മാത്രമാണ് ആ സംഘത്തിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ആഡിറ്റോ ഇൻസ്പെക്ഷനോ ഒന്നും ഇല്ല, ഇവിടെ കണക്കില്ല, ജനറൽ ലെഡ്ജർ ഇല്ല, ക്യാഷ് ബുക്ക് ഇല്ല, R&D ഇല്ല, ഇതൊക്കെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് പരിശോധിക്കുന്നതിന് കൃത്യമായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ്. അവരവിടെ പോകുന്നുണ്ട്, അവർ സർക്കാരിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കാം എന്ന് ഞങ്ങൾ ഊഹിക്കുകയാണ്. എന്തായാലും അവിടെ യാതൊരുവിധ പരിശോധനയും നടത്തിയിട്ടില്ല. കഴിഞ്ഞാടാനുള്ള ഒരു അവസരം തന്നെയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ അവിടെ ഉണ്ടാക്കി കൊടുത്തതെന്നുള്ള ഒരു ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ വകുപ്പുകളെ അന്വേഷണവും ആ കാലഘട്ടത്തിൽ ആ സ്ഥാപനത്തിൽ ഇൻസ്പെക്ടർമാരായി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്
പരിശോധിക്കാൻ എത്തിയവരെ സംബന്ധിച്ചുള്ള അവരുടെ അന്വേഷണം അവരുടെ അന്വേഷണവും നടത്തണമെന്ന് ഞങ്ങൾ പറയുന്നതായി നിങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കണം. വകുപ്പുകൾ അന്വേഷണം ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകണം. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടാണ് അല്ലെങ്കിൽ അവരെ പ്രേരണ കൊടുത്തത് കൊണ്ടാണ് ആ സംഘത്തിൽ ഈ ഒരു അവസ്ഥാവിശേഷം ഉണ്ടായത്. ഇതാണ് ആദ്യമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഈ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് ഒരേ വസ്തു വീട് വെച്ചുകൊണ്ട് തന്നെ അനേകം ലോണുകൾ ബിനാമി ലോണുകൾ കൊടുത്തിട്ടുണ്ടെന്നാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റായിരുന്ന മോഹനകുമാർ, അദ്ദേഹത്തിന്റെ രണ്ട് പ്രോപ്പർട്ടികൾ വീട് വെച്ചുകൊണ്ട് 32 ലോണുകൾ നൽകിയിട്ടുണ്ട് ഒരേ സമയത്ത്. അതിന്റെ കാലാവധി പറഞ്ഞിട്ടുണ്ട്, 1/4/21 മുതൽ 3/5/24 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത്രയും ലോണുകൾ നൽകിയിട്ടുള്ളത്. ഒരാളിന്റെ പ്രോപ്പർട്ടി, രണ്ട് പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് ഇത്രയും ലോണുകൾ നൽകിയിട്ടുണ്ട്. അതിന്റെ തുക എന്ന് പറയുന്നത് 1,68,00,000 രൂപയുടേതാണ്. അത് ഇതേ പ്രോപ്പർട്ടി തന്നെ 77,00,000 രൂപയുടെ ഗവാനുകൾ പതിച്ചതായിട്ട് കാണുന്നു. എന്തിന് ഏതിന് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പല ആവർത്തി സെക്രട്ടറിയോടും അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ടും മറുപടി കിട്ടിയിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ പ്രസിഡന്റായിരുന്ന മോഹനകുമാറിന്റെ ഭാര്യ സഹോദരൻ, അദ്ദേഹത്തിന്റെ പേരിൽ വസ്തു വീട് വെച്ചുകൊണ്ട് 46 ലോണുകൾ എടുത്തിട്ടുണ്ട്. 2,41,50,000 രൂപ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി വീട് വെച്ചുകൊണ്ട് എടുത്തിട്ടുണ്ട്. ആ സംഘത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ്. കൂടാതെ ഇവിടെ 45 ഗഹാനുകളായി 40,00,000 രൂപയും ഇവിടെ പതിച്ചിട്ടുണ്ട്. എന്തിനാണ് ഏതിനാണെന്ന് അതിനകത്ത് രേഖയില്ലെന്നാണ് പറയുന്നത്. ഈ സതീഷ് കുമാറിന്റെ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് മോഹനകുമാറിന്റെ ഭാര്യയുടെ പേരിൽ ലോണുണ്ട്, മോഹനകുമാറിന്റെ മക്കളുടെ പേരിൽ ലോണുണ്ട്. ഇതെല്ലാം ഗഹാൻ പതിച്ചേക്കുന്ന സതീഷ് കുമാറിന്റെ പ്രോപ്പർട്ടിയാണ്. ഇതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയത്. ഇതെല്ലാം ഗുരുതരമായ തെറ്റുകളാണ്. മറ്റൊന്ന്, ഇതിന്റെ സെക്രട്ടറി ആയിരുന്ന രാഖിയുടെ ഭർത്താവ് പോലീസ് ഉദ്യോഗസ്ഥനായ ജയചന്ദ്രൻ, ഇവര് അനധികൃതമായി വളരെയധികം സമ്പാദിച്ചു എന്നുള്ള ഒരു ആരോപണവും അവരുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള അവരെ അന്വേഷണം നടത്തണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ട് അവരെ മേശപ്പുറത്ത് വയ്ക്കുകയാണ്. അതിന്റെ പേജ് നമ്പറെല്ലാം ഞാൻ തരുന്ന പ്രസ് നോട്ടിൽ കൃത്യമായും കാണിച്ചിട്ടുണ്ട്. ജീവനക്കാരായ ദിനു ചന്ദ്രന്റെ സെക്രട്ടറിയും ചാർജ് ആയിരുന്ന ചിഞ്ചു, ഒരു സുനിൽ കുമാർ, ബിജുകുമാർ, ഇവരാണ് ആ സ്ഥാപനത്തെ ഈ നിലയിലെത്തിക്കുന്നതിന് ബിനാമി ലോണുകളും ഉള്ള MDSകളും. MDSന്റെ കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ടൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ MDSന്റെ ലോണിന്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു മോഹനകുമാരൻ നായർ എന്ന ആളിനെ കത്തയച്ചു. അദ്ദേഹത്തെ ഹിയറിംഗിനായിട്ട് വിളിച്ചു. അദ്ദേഹം വന്നു. 10-48 ആളുകൾക്ക് കത്തയച്ചതായിട്ടാണ് പറയുന്നത്. അതിൽ ഈ മോഹനകുമാരൻ നായർ പറഞ്ഞ റിപ്പോർട്ട് 100,000 രൂപയുടെ ഒരു ചിട്ടിക്ക് അയാൾ ചേർത്തിട്ടുണ്ട്. 44,000 രൂപയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ പേരിൽ ഏകദേശം 57,00,000 രൂപയുടെ MDS ആണ്. 100,000 രൂപ MDS തുടങ്ങിയ ആ വ്യക്തിയുടെ പേരിൽ 57,00,000 രൂപ MDS തുടങ്ങിയതായും 21,00,000 രൂപയുടെ MDS വായ്പ എടുത്തതായിട്ടുമാണ് അതിനകത്ത് രേഖ. അദ്ദേഹം പറയുന്നത് 100,000 രൂപയുടെ MDS തുടങ്ങി 44,000 രൂപ അതിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ചെയ്തത്. ഇതേപോലുള്ള തട്ടിപ്പും വെട്ടിപ്പുമാണ് അതിനകത്ത് പൂർണ്ണമായി നടന്നിട്ടുള്ളത്. ബ്രാഞ്ച് മെഞ്ചയിലുള്ള ബ്രാഞ്ച് മുഖേനയാണ് ഈ MDS ലോണുകളുടെ കോടിക്കണക്കിന് രൂപയുടെ വായ്പ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. 18-19 കാലഘട്ടത്തിൽ നടന്ന ആഡിറ്റിന്റെ ചില സൂചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം പിന്നീട് അവർ വ്യക്തമായിട്ടുള്ള കണക്കുകളൊന്നും ആ സംഘത്തിൽ സൂചിച്ചിട്ടില്ല. ആ 18-19 ആഡിറ്റ് പറയുന്നത് 9,85,79,34 രൂപ 88 പൈസയുടെ മൂലധന ശോഷണം തന്നെ അവിടെ സംഭവിച്ചിരുന്നുള്ളതാണ്. ആ ആഡിറ്റിന് 34,72,72,199 രൂപ 69 പൈസ ബാധ്യതയും 24,86,92,264 രൂപ 81 പൈസ സ്വത്തുമാണ്. അവിടെ വ്യത്യാസം 9,85,72,99 രൂപ 88 പൈസ മൂലധന ശോഷണമായി കണ്ടെത്തി.
ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിന് ശേഷം അവിടെ അതിനകത്ത് യാതൊരുവിധ കണക്കുകളോ ചോദിച്ചിട്ടില്ല, ജനറൽ ലെജർ എഴുതിയിട്ടില്ല, ആരംഭി ഇല്ല, അതാണ് കണക്ക് പരിശോധിക്കാൻ പറ്റാത്തതെന്നാണ് എറണാകുളം ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥർ വേഗത്തിന് അവിടെ പോകുന്നു, പിന്നെ എന്ത് പരിശോധിക്കാനാണ് എന്തിനാണ് എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തുകയും ചെയ്യും. 14, 19 സ്ഥിരം ജീവനക്കാരും 14 താൽക്കാലിക ജീവനക്കാരും ഉണ്ടായിരുന്ന ഈ സ്ഥാപനത്തിന് ഇപ്പോൾ 4 സ്ഥിര ജീവനക്കാർ മാത്രമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ബാക്കിയുള്ളവർ അൺആതറൈസ്ഡ് ആബ്സെന്റ് ആണോ ഒളിവിലാണോ ഒന്നൊന്നും നമുക്കറിയില്ല. ഈ ആൾക്കാരെ കൂടി സംഘത്തിൽ നിന്ന് മാറ്റി നിർത്തി സംഘം പൂട്ടിക്കുന്നതിനുള്ള നടപടികൾ അംഗീകാരം നടക്കുന്നതായിട്ട് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അവരുടെ പേരിലില്ലാത്ത ആരോപണങ്ങളെല്ലാം ഉണ്ടാക്കി നിക്ഷേപകർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആ 4 കുട്ടികളെ മാനസികമായി തകർത്ത് ആ സ്ഥാപനത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തി സ്ഥാപനം പൂട്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു. ഈ മരിച്ചുപോയ ആത്മഹത്യ മോഹനകുമാറിന്റെ ഡ്രൈവറും മോഹനകുമാറിന്റെ മാനേജർ എന്നറിയപ്പെടുന്ന വ്യക്തിയും ഒക്കെ അവരുടെയൊക്കെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ബിനാമി വസ്തുക്കൾ ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അത് ഒരു അന്വേഷണത്തിലൂടെ കണ്ടെത്തണം. ഇയാളുടെ ആത്മഹത്യക്ക് അദ്ദേഹം എഴുതിയ ആത്മഹത്യാ കുറിപ്പിൽ പ്രതിപാദിച്ചിട്ടുള്ള വ്യക്തികൾ അദ്ദേഹം ഞങ്ങളുടെ അഭിപ്രായത്തിൽ, ഞങ്ങളുടെ നിക്ഷേപ കൂട്ടായ്മയുടെ അഭിപ്രായത്തിൽ അത് ഏതോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി എഴുതിയ ആത്മഹത്യാ കുറിപ്പെന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. കാരണം ഇവരാരും തന്നെ ഒരു നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിന് പ്രേരിപ്പിച്ചവരല്ല. അതിൽ പലരും ഞങ്ങളുടെയൊക്കെ ബന്ധുക്കൾ കുട്ടികളാണ്. ഈ സ്ഥാപനത്തിൽ ഇത്രത്തോളം ഒരു സ്ഥിതിവിശേഷം എത്തിയത് അവസാനം ഞങ്ങൾ പൈസ എടുക്കാൻ ചെന്നപ്പോൾ മാത്രമാണ് അറിയുന്നത്. അവരൊരിക്കലും ഇക്കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല. സ്ഥാപനത്തെ രക്ഷിച്ചു കൊണ്ടുപോകുന്നതിന്റെ പരമാവധി ശ്രമിച്ച അവർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിട്ടുള്ളത്. അവരെ കൂടി സംഘത്തിൽ നിന്ന് ഒഴിവാക്കി സംഘം മൂട്ടിയിടുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ മാനേജർ എന്നറിയപ്പെടുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ മാനേജറുടെ കുടുംബാംഗങ്ങളുമാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ അവിടെ ലോക്കലായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വസ്തുത.